everyone, assalamu alaikum and welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു വൺ പോട്ട് ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് സവാളയൊന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 900 ഗ്രാം എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അധികം വെളുതുമല്ലെന്ന് അധികം ചെറുതാക്കിയല്ല ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതേ പാത്രത്തിൽ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇത് വൺ പോട്ട് ചിക്കൻ റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ അത് റെഡിയാക്കിയെടുക്കാം. സവാള വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ഇതിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാനൊരു ഇതിലോട്ട് 3 തക്കാളിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലോട്ട് 3 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടൊരു 10-11 ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചുവന്നുള്ളി ഇതിലോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലുള്ള 1/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊരു നാടൻ ചിക്കൻ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. നിങ്ങൾക്ക് ഈ മുളക് പൊടിക്ക് പകരം പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ ഞാനിതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്, അപ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിലോട്ട് അധികം ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. വളരെ കുറച്ച് ഓയിലും അതുപോലെ തന്നെ വളരെ കുറച്ച് സ്പൈസസും ഇതിലോട്ട് മതിയാവും. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് കൈ ഉപയോഗിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആ ചിക്കനിലൊക്കെ എല്ലാം നല്ലോണം മസാല പിടിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ചിക്കൻ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് അടുപ്പത്തോട്ട് വെക്കാം. ഇനി നമുക്കിതിനൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. 1-25 മിനിറ്റൊക്കെ വേണ്ടി വരും നമ്മളുടെ ചിക്കന് കുക്കായിട്ട് കിട്ടാൻ. അപ്പോൾ ഇത് ഇടയ്ക്കിടക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി ഇത് തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ടൊന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. 1/25 മിനിറ്റിന് ശേഷം ഇതാ ഇതുപോലെ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി നല്ലോണം കുക്കായിട്ടുണ്ട് നമ്മളുടെ ചിക്കൻ. ഇനി തീയൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലെത്തി വെള്ളം നമുക്കൊന്ന് വറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ നമ്മളുടെ ചിക്കൻ റോസ്റ്റിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചപ്പാത്തിക്കൊപ്പോ അല്ലാന്നുണ്ടെങ്കിൽ പൊറോട്ട എന്നിവയ്ക്കൊക്കെ അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.